അനുഭവത്തിന് മുമ്പ് അറിവുണ്ട് എന്ന് വാദിക്കുന്ന റാഷണലിസം, അനുഭവത്തിന് ശേഷമാണ്, അനുഭവത്തിൽ നിന്നാണ് അറിവുണ്ടാകുന്നത് എന്ന എംപിരിസിസം. ഇത് ഈ കുമാരനാശാൻ അദ്ദേഹത്തിന്റെ ഗുരുവായ നാരായണ ഗുരു, അതുപോലെ ശങ്കരാചാര്യരും വൈദിക ഋഷിമാരുമൊക്കെ പാശ്ചാത്യ ഭാഷയിൽ പറഞ്ഞാൽ റാഷണലിസ്റ്റുകളായിരുന്നു. അനുഭവത്തിന് മുമ്പ് അറിവുണ്ട് എന്ന് വാദിച്ചവരായിരുന്നു. ചിദേവ ന അന്യ ആഭാതി, ഇതാണ് ദർശനമാരെ നാരായണ ഗുരു പറയുന്നത്. ചിത് എന്ന് പറഞ്ഞാൽ അറിവ്, ബോധം. ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് നാരായണ ഗുരു പറയുന്നത്. ഈ ബോധം മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ. ചിത് ഏവ ന അന്യ ആഭാതി, ഈ വെളിപ്പെട്ട് കാണുന്നതല്ല, ഒരേ ബോധത്തിന്റെ രൂപങ്ങളാണ്. എങ്ങനെയാണ് നാരായണ ഗുരു അത് വിശദീകരിക്കുന്നത്? അദ്ദേഹം ഇത് സംബന്ധിച്ച് സംശയം ചോദിച്ച ആളോട് അതെങ്ങനെ വിശദീകരിച്ചു എന്ന് ആ വിശദീകരണം നേരിട്ട് കേട്ട കോട്ടുപോയിക്കൽ വേദായുധൻ മാഷ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നാരായണ ഗുരുവിന്റെ ശിഷ്യൻ അതിങ്ങനെയാണ്. ആ സംശയം ചോദിച്ചാളോട് നാരായണ ഗുരു പറഞ്ഞു, ആ നിൽക്കുന്ന കെട്ടിടം നോക്കൂ, അത് ഇടിച്ച് തകർത്ത് കളഞ്ഞ എന്ത് അവശേഷിക്കും? അപ്പൊ അയാൾ പറഞ്ഞു, അത് പൊടിയാവും. ശരി, ആ പൊടിയെ വീണ്ടും തകർത്ത് തകർത്ത് കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? അത് കൂടുതൽ ചെറിയ പൊടികളായിക്കൊണ്ടിരിക്കും. അപ്പൊ നാരായണൻ പറഞ്ഞു, അങ്ങനെ പൊടികളാകുന്ന ഓരോ ചെറിയ പൊടിയെയും വീണ്ടും ഖണ്ഡിച്ച് 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 പോയി ഒരു ഘട്ടം കഴിയുമ്പോൾ ആ പൊടി നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാതാവും, കണ്ണുകൊണ്ട് കാണാൻ പറ്റാതെയാവും, പിന്നെ അത് വിഭജിക്കാൻ പറ്റാണ്ടാവും, ഖണ്ഡിക്കാൻ പറ്റാണ്ടാവും, അഖണ്ഡമാകും. അത് ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരറിവ് മാത്രമായിട്ട് മാറും, ഒരു ബോധം മാത്രമായിട്ട് മാറും. ഈ പ്രപഞ്ചത്തിലെ എന്തിനെ അങ്ങനെ തകർത്ത് പൊടിയാക്കിയാലും അവസാനം എത്തിച്ചേരുന്നത് ഈ അറിവിലാണ്, ഈ ശുദ്ധബോധത്തിലാണ്, ഈ അഖണ്ഡ ബോധത്തിലാണ്, ഖണ്ഡിക്കാൻ കഴിയാത്ത ഈ ബോധത്തിലാണ്. അതുകൊണ്ട് ആ ബോധമാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഈ കാണുന്നതെല്ലാം. ഇങ്ങനെയാണ് നാരായണ ഗുരു ഒരാൾക്ക് അത് വിശദീകരിച്ചു കൊടുത്തത്. ചിത് ഏവം, ഈ ബോധമേ ഉള്ളൂ. ന അന്യം ആഭാതി, ഈ ബോധമല്ലാതെ ഒന്നും മറ്റൊന്നുമല്ല ഈ വെളിപ്പെട്ട് കാണുന്നതെല്ലാം. ഇതാണ് നാരായണ ഗുരു പറഞ്ഞു കൊടുത്തത്. അത് മണൽത്തരിയെ വിശ്ലേഷണം ചെയ്ത് ഖണ്ഡിച്ച് അതിൻ്റെ ആത്തിൻ്റെ ആ അവസ്ഥയിൽ എത്തിച്ചാലും ആ ബോധമാകും, ആ അറിവാകും. ഹിന്ദുവിനെ ദഹിപ്പിച്ച് ആത്യന്തികമായി അവസ്ഥയിൽ എത്തിച്ച് കഴിഞ്ഞാലും ആ ബോധമാകും. ക്രിസ്ത്യാനിയെ അങ്ങനെ ചെയ്താലും ആ ബോധമാകും. ഉറുപ്പിനെ അങ്ങനെ ചെയ്താലും ആ ബോധമാകും. മുസ്ലിമിനെ ചെയ്താലും ആ ബോധമാകും അവസാനം. അതുകൊണ്ട് എല്ലാ ചരങ്ങളും അചരങ്ങളും ഈ വിശ്ലേഷണത്തിന് വിധേയമായ അവസാനം ഇന്ദ്രിയ ഗോചരമല്ലാത്ത
വീണ്ടും വിഭജിക്കാൻ കഴിയാത്ത ശുദ്ധ ബോധമായി മാറും. കല്ലായാലും മരമായാലും മനുഷ്യനായാലും എന്തായാലും. അതുകൊണ്ട് സ്വർണം കൊണ്ട് പല രൂപത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് പോലെ ഈ ബോധത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചം. വെളിപ്പെട്ട് കാണുന്നതല്ല ഈ ഏക ബോധമാണ്. ഈ ഏക ബോധമാണ്. ഇത് നാരായണഗുരുവിന്റെ കണ്ടെത്തലല്ല, ഇത് വൈദിക ദർശനമാണ്. ഏകം സത്, ഏകം സത്. അതുകൊണ്ടാണ് നാരായണഗുരു പറഞ്ഞത് സർവം സത് എന്ന്. അത് വൈകത്തിക ദർശനമാണ്. ഒന്ന് തന്നെ ദർശനമാലയും നാരായണഗുരു പറയും സർവം സത് ചിത് ആനന്ദം എന്ന്. സത് എന്ന് പറഞ്ഞാൽ എന്താണോ ഉള്ളത്, ഈ പ്രപഞ്ചത്തിന്റെ പരമാർത്ഥ സത്തയായി ആത്യന്തിക സത്തയായി എന്താണോ ഉള്ളത് ആ ഉണ്മ, ആ ഉണ്മയാണ് സത്, പ്രപഞ്ചത്തിന്റെ ആത്യന്തിക സത്ത. അതിനെക്കുറിച്ചുള്ള ബോധത്തെയാണ് ചിത് എന്ന പദം കൊണ്ട്. ഇത് തത്വശാസ്ത്ര വിദ്യയിലെ സാങ്കേതിക പദങ്ങളാണ് സത്ത് ചിത്ത് എന്നൊക്കെ. അപ്പൊ ഈ ഉണ്മയെ കുറിച്ചുള്ള ബോധമാണ് ചിത്ത്. ഈ ഉണ്മയും ഉണ്മയെ കുറിച്ചുള്ള ബോധവും രണ്ടാണ് അല്ല, അഭിന്നമാണ്, രണ്ടല്ല, അദ്വൈതം ആണ്. ഈ ഉണ്മയും ആ ഉണ്മയെ കുറിച്ചുള്ള ബോധവും അനുഭവിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന, അനുഭവിച്ച് അറിയുന്ന ഒരാൾക്കുണ്ടാകുന്ന അനുഭൂതിയെയാണ് ആനന്ദം എന്ന് പറയുന്നത്. ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ഈ സത്ത് എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിർമ്മാണ വസ്തുവായ ഉണ്മ, അത് അതിനെക്കുറിച്ചുള്ള ബോധം, ഈ ബോധത്തെയും ഉണ്മയെയും അനുഭവിച്ച് അറിയുന്ന ഒരാൾക്കുണ്ടാകുന്ന അനുഭൂതി, അതാണ് ആനന്ദം. അതുകൊണ്ടാണ് സത് ചിത് ആനന്ദം, സർവം സത് ചിത് ആനന്ദം എന്ന് അസന്നിഗ്ധമായി സംശയത്തിന് ഇടയില്ലാതെ ദർശനമാലയിൽ നാരായണഗുരു പറയുന്നു. ആ ബോധമാണ് നമ്മുടെ അനുഭവത്തിന് മുമ്പേ നിലനിൽക്കുന്നത് എന്നാണ് നാരായണഗുരു പറയുന്നത്. ഇത് എല്ലാ തരത്തിലുള്ള ഭൗതികവാദ ചിന്തകൾക്കും കടകവിരുദ്ധമായ ഒന്നാണ്. എംപിറിസിസത്തിൽ, അതായത് അനുഭവത്തിന് ശേഷമാണ് അറിവുണ്ടാകുന്നത് എന്ന നിലപാടിന് കടകവിരുദ്ധമാണ്. അനുഭവം അറിവ് മാത്രമേയുള്ളൂ എന്നുള്ളതാണ്. അനുഭവം അടക്കം, ഇന്ദ്രിയാനുഭവം അടക്കമല്ല അറിവ് തന്നെയാണ്, അറിവേ ഉള്ളൂ എന്നാണ് നാരായണഗുരു പറയുന്നത്. അത് ഏകമാണെന്നാണ് പറയുന്നത്. ഈയിടെ വന്ന ഒരു പുസ്തകത്തിന്റെ, ഒരു മലയാള പ്രൊഫസർ എഴുതിയ ഒരു പുസ്തകത്തിന്റെ തലക്കെട്ടാണ് ശ്രീനാരായണ ഗുരു ബഹുസ്വരതയുടെ പ്രവാചകൻ. എങ്ങനെയുണ്ട് ഈ ബഹുസ്വരത എന്ന് പറഞ്ഞാൽ? അനുഭവത്തിന് ശേഷമാണ് അറിവ് ഉണ്ടാകുന്നത് എന്ന നാരായണ ഗുരുവിന്റെ ദർശനത്തിന് കടകവിരുദ്ധമായ ജ്ഞാന സിദ്ധാന്തത്തെ അവലംബിക്കുന്ന ഒരു ചിന്താപദ്ധതിയിലെ സാങ്കേതിക പദമാണ് ബഹുസ്വരത. ബഹുസ്വരത എന്ന് പറയുന്നതിന് എന്തർത്ഥത്തിലാണെന്ന് വ്യക്തമല്ല. കാരണം പ്ലൂരലിസം എന്ന അർത്ഥത്തിലാണോ പോളിഫണി എന്ന അർത്ഥത്തിലാണോ എന്നുള്ളത് വ്യക്തമല്ല. രണ്ടർത്ഥത്തിലും പ്രയോഗിച്ച് കാണാറുണ്ട്. ഇനി നിങ്ങൾ പറയും, നാരായണ ഗുരു ബഹുസ്വരതയുടെ പ്രവാചകനാണോ അതോ ഏകസത്തയുടെ പ്രവാചകനാണ്? നാരായണഗുരു പറയുന്നത് അറിവാണുള്ളത് എന്നാണ്. അനുഭവത്തിന് മുമ്പ് തന്നെ നമ്മൾ അനുഭവിച്ച് അറിയുന്നില്ലെങ്കിലും അറിവ് ഉണ്ടെന്നാണ് നാരായണഗുരു പറയുന്നത്.
ചിത് ഏവ നാ അന്യം ആഭാതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറിവേ ഉള്ളൂ, മറ്റൊന്നും വെളിപ്പെട്ട് കാണുന്നില്ല എന്നാ പറയുക നാരായണ ഗുരു. നാരായണ ഗുരുവിന്റെ ആ ദർശനത്തെ കലർത്തുന്ന ഒരു വലിയ തത്വചിന്തകനെ അയാളുടെ ദർശനത്തിന് കടകവിരുദ്ധമായ മറ്റൊരു ദർശനത്തിൽ മറ്റൊരു തത്വശാസ്ത്രത്തിന്റെ പ്രവാചകനാണെന്ന് പറഞ്ഞ് നമ്മുടെ മലയാള പ്രൊഫസർ പുസ്തകം എഴുതുകയാണ്. എന്താ ചെയ്യാൻ? നാരായണ ഗുരു ബഹുസ്വരതയുടെ പ്രവാചകൻ. ബഹുസ്വരത എന്ന വാക്ക് പോളിഫണി എന്ന വാക്കിന്റെ പര്യായമായിട്ട് ഉപയോഗിച്ചു വരും, പക്ഷേ അതിന് മുഴുവൻ അർത്ഥമില്ല. ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കാൻ പോളിഫണിയെ കുറിച്ച് പറയാം. അത് സംഗീതത്തിലെ ഒരു സാങ്കേതിക സംജ്ഞയാണ്. ഒരേ പ്രാധാന്യമുള്ള ഒന്നിലധികം സംഗീത ധാരകൾ മെലഡീസ് ഒരേ സമയം പ്രവർത്തിക്കുകയും അവയുടെ ആ സമാന്തരമായ നിലനിൽപ്പ് ഒരു ഹാർമണി ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് പോളിഫണി. എങ്ങനെ? ഒരേ പ്രാധാന്യമുള്ള ഒന്നിലധികം സംഗീത ധാരകൾ ഒരേ സമയം നിലനിൽക്കുകയും അങ്ങനെ സമാന്തരമായ അവയുടെ നിലനിൽപ്പ് ഒരു ലയമുണ്ടാക്കുകയും ഹാർമണി ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് പോളിഫണി. ബഹുസ്വരത എന്ന് പറയുമ്പോൾ ആ വ്യത്യാസം മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ, ആ ലയം സൂചിപ്പിക്കുന്നില്ല. ഡിഫറൻസ് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ, ഐഡന്റിറ്റി സൂചിപ്പിക്കുന്നില്ല. ഭിന്നത മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ, അതിനുള്ള ലയം സൂചിപ്പിക്കുന്നില്ല. ഇനി ഈ സമാന്തര ധാരകളിൽ ഒന്നിന് പ്രാധാന്യം വന്നാൽ അത് ഹോമോഫോണി ആയി മാറും. അഞ്ച് സംഗീത ധാരകൾ ഉണ്ടെന്നിരിക്കട്ടെ, അതിലൊരു സംഗീതധാരയ്ക്ക് പ്രാധാന്യം കൂടുകയും മറ്റു നാലും അല്പം പിന്നോട്ട് നിൽക്കുകയും ചെയ്താൽ അത് ഹോമോഫണിയാകും. ഒരേ ഒരു സംഗീതധാര മാത്രമേ ഉള്ളൂവെങ്കിൽ അത് മോണോഫണിയാകും. ഈ ഒന്നിലധികം സംഗീതധാരകൾ തമ്മിൽ യാതൊരു ലയവും പൊരുത്തവും ഇല്ല എങ്കിൽ അത് കാക്കഫണിയാണ്, ശബ്ദകലവി മാത്രമാണ്. ഇനി നാല് സംഗീതധാരകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതെന്നിരിക്കട്ടെ, ഇത് നാലും അല്ലാത്ത അഞ്ചാമതൊരു സംഗീതധാരയെ ധ്വനിപ്പിക്കുന്നുവെങ്കിൽ അതിനെ മെറ്റാഫോണി എന്ന് പറയും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിക്കാണും ഈ ബഹുസ്വരത എന്ന വാക്ക് എത്രയോ പരിമിതമാണ്, തെറ്റാണ് എന്ന്, അല്ലേ? ഇപ്പൊ പോളിഫണി എന്ന അർത്ഥത്തിൽ ഒരിക്കലും ബഹുസ്വരത എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഈ പോളിഫണിയെ സൗന്ദര്യശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സാഹിത്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുമ്പോൾ മറ്റൊന്നുമില്ല, ഒന്നിലധികം കാഴ്ചപ്പാടുകൾക്ക് തുല്യ പ്രാധാന്യമുള്ള ഒന്നിലധികം കാഴ്ചപ്പാടുകളെ പോയിന്റ് ഓഫ് വ്യൂകളെ ഒരേ സമയം പോയിന്റ് ഓഫ് വ്യൂകൾ ഒരേ സമയം പ്രവർത്തിക്കുകയും അവ പരസ്പരം ഒരു ലയം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനത് വേണ്ടത്ര പഠിച്ചിട്ടില്ല, എങ്കിലും ഞാൻ മനസ്സിലാക്കാൻ ഈ പോളിഫണി പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഒന്നിലധികം പോയിന്റ് ഓഫ് വ്യൂകൾ ഒരേ പ്രാധാന്യത്തിൽ ഒന്നും ഒന്നിനേക്കാൾ മേലെ പ്രാധാന്യം നേടുന്നില്ല, അതേസമയം അവ എല്ലാം ചേർന്ന് ഒരു ലയം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ആ പോയിന്റ് ഓഫ് വ്യൂകളെല്ലാം ഇങ്ങനെയുള്ള നരേഷന്റെ ഒരു പാറ്റേണിനെയാണ് ഈ പോളിഫണി എന്ന് സാഹിത്യത്തിൽ പ്രയോഗിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ശരിയാണ് എന്ന് എനിക്ക് അത്രയ്ക്ക് ഞാൻ പഠിച്ചിട്ടില്ല ആ സിദ്ധാന്തം. എന്തായാലും സംഗീതത്തിൽ ഇതാണ് എന്ന് ഒരു പാശ്ചാത്യ സംഗീതം പഠിച്ചിട്ടുള്ള ഒരാളിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് പുസ്തകം വായിച്ച് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, ആരെങ്കിലും പറഞ്ഞു തന്നാലേ ഒരു വിഷയം മനസ്സിലാവൂ. അതുകൊണ്ട് ഞാൻ ഈ സാംസ്കാരിക സിദ്ധാന്തക്കാരുടെ പുസ്തകങ്ങളൊന്നും ഇന്ന് മനസ്സിലാക്കാൻ പ്രായിച്ചില്ല. നേരെ പാശ്ചാത്യ സംഗീതം പഠിച്ചിട്ടുള്ള, നന്നായി പഠിച്ചിട്ടുള്ള ഒരു പാശ്ചാത്യ സംഗീതജ്ഞന്റെ അടുത്ത് പോയിട്ടാണ് ഇത് ഞാൻ മനസ്സിലാക്കിയത്.
അദ്ദേഹം പറഞ്ഞു തന്നാണ്. അല്ലാതെ ഞാൻ കണ്ടുപിടിച്ചത് എന്റെ ആശയമാണില്ല. ഞാനത് പറഞ്ഞു തന്നേ ഉള്ളൂ. എൻ്റെ ഒരു നമ്മുടെ അന്തരീക്ഷത്തിൽ വാക്കുകൾ പ്രയോഗിക്കുന്നതിന്റെ ഉത്തരവാദിത്വമില്ലായ്മയെ കുറിച്ച് സൂചിപ്പിക്കാൻ. അപ്പൊ നാരായണഗുരുവിന്റെ എപ്പിസ്റ്റമോളജിക്കൽ നിലപാട് ഇതാണ്, റാഷണലിസ്റ്റിക് ആണെന്ന് പറയാം പാശ്ചാത്യ രീതിയിൽ. പക്ഷെ പൗരസ്ത്യമായ എപ്പിസ്റ്റമോളജി മറ്റൊരു രീതിയിലാണ്. അത് ഞാൻ പറയട്ടെ. അറിവ് എങ്ങനെ ഉണ്ടാകുന്നു, അതാണ് പൗരസ്ത്യ എപ്പിസ്റ്റമോളജിയുടെ ഒരു ചോദ്യം. അപ്പൊ അറിവ് ഉണ്ടാകാനായിട്ട് നമ്മള് ചില കാര്യങ്ങളെ ആശ്രയിക്കുന്നു, ചില ഉപാധികളെ അപകരണങ്ങളെ ആശ്രയിക്കുന്നു. അപ്പൊ ഈ അറിവിന് രണ്ട് തരത്തിലുള്ള അറിവുണ്ട്. പ്രമ എന്നും ഭ്രമ എന്നും പറയും. പ്രമ എന്ന് പറഞ്ഞാൽ ശരിയായ ജ്ഞാനം, ശരിയായ അറിവ്. ഭ്രമ എന്ന് പറഞ്ഞാൽ തെറ്റായ അറിവ്. ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഇന്ത്യൻ ചിന്തയിൽ അറിവിന് രണ്ടായി വിഭജിച്ചിട്ടുണ്ട്, പ്രമ എന്നും ഭ്രമ എന്നും. പ്രമ ശരിയായ അറിവ്, ഭ്രമ തെറ്റായ അറിവ്. പ്രപഞ്ചത്തിന്റെ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ആത്യന്തിക നിയമത്തെക്കുറിച്ച്, തത്വത്തെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തിന്റെ ആത്യന്തിക സത്തയെ കുറിച്ചുള്ള അറിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതിലെ ഓരോ വിഷയത്തെക്കുറിച്ചുമുള്ള ജ്ഞാനത്തെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. അങ്ങനെ വിജ്ഞാനവുമുണ്ട്, ജ്ഞാനവുമുണ്ട്. അപ്പൊ ശരി, രണ്ടും ശരിയായി അറിയപ്പെടുന്ന രണ്ടും പ്രമേയമാണ്. ഒന്ന് വിജ്ഞാനം. ജ്ഞാനം എന്ന് പറയുന്നത് പൂർണതയുടെ അറിവാണ്, പൂർണമായ അറിവാണ്. വിജ്ഞാനം അപൂർണമായ അറിവാണ്. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, അങ്ങനെ പല വിഷയങ്ങളായിട്ട് ഈ പ്രപഞ്ചത്തെ തിരിച്ച് ആ വിഷയങ്ങളിൽ ഉള്ള വിശദാംശങ്ങൾ അറിയുന്നതിനെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. മാനവിക വിഷയങ്ങളും ശാസ്ത്രീയ വിഷയങ്ങളും ഒക്കെ ആയിട്ട് തിരിച്ച് അതിന്റെ വിശദാംശങ്ങൾ അറിയുന്നതിനെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. ഈ വിഷയങ്ങളെല്ലാം ചേർന്ന മഹാപ്രപഞ്ചത്തിനെ നിലനിർത്തുന്ന അടിസ്ഥാന തത്വത്തെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തിന്റെ ആധാരത്തെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സത്തയെക്കുറിച്ചുള്ള അറിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇങ്ങനെ ജ്ഞാനമെന്നും വിജ്ഞാനമെന്നും രണ്ടു തരത്തില് ശരിയായ അറിവുണ്ട്, ഭ്രമമുണ്ട്. ഇനി ഭ്രമയോ അഞ്ചു തരത്തിലുണ്ട്. ഭ്രമ ഒന്ന് സങ്കല്പം, രണ്ട് വികല്പം, മൂന്ന് അവ്യക്തം, നാല് അസംഘടിതം, അഞ്ച് സമൂഹം. ഇതിൽ പല പേരുകളും ഈ കാലത്ത് വരുന്നതാണ്. സങ്കല്പം എന്ന് പറഞ്ഞാൽ സമ്യക്കായ കൽപ്പന, അത് യാഥാർത്ഥ്യമല്ല, ഭാവനാ സൃഷ്ടിയാണ്, കൽപ്പനയാണ്. പക്ഷേ അതിന് ക്രമമുണ്ട്. അപ്പൊ ക്രമമുള്ള ഭാവനാ സൃഷ്ടിയെയാണ് സങ്കല്പം എന്ന് പറയുന്നത്. വിശ്ലഥമായ, ക്രമം ഇല്ലാത്ത ഭാവനാ സൃഷ്ടിയെയാണ് വികല്പം എന്ന് പറയുന്നത്. ക്രമമില്ലാത്ത ഭാവനാ സൃഷ്ടി, അതാണ് വികല്പം. ക്രമമുള്ള ഭാവനാ സൃഷ്ടിയെ സങ്കല്പം എന്ന് പറയുന്നു. ഇത് രണ്ടും ഭ്രമയാണ്, ശരിയായ ജ്ഞാനമല്ല. പിന്നെ മൂന്നാമത്തത് അവ്യക്തം. ഈ അതിരുകൾ കൃത്യമായി, ഒരു വസ്തുവിന്റെയും അതിരുകൾ കൃത്യമായി അറിഞ്ഞില്ലെങ്കിൽ, ഒരു വിഷയത്തിന്റെയും അതിരുകൾ സ്കോപ്പ് അറിഞ്ഞില്ലെങ്കിൽ ആ വിഷയത്തെ നമുക്ക് അറിയാൻ കഴിയില്ല, ആ വസ്തുവിനെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയില്ല. ഇപ്പൊ മൂടൽമഞ്ഞിൽ കൂടി കാണുന്ന ഒരു രൂപം, അത് മനുഷ്യനാണോ മൃഗമാണോ എന്നൊന്നും തിരിച്ചറിയാൻ കഴിയില്ല, വ്യക്തമായി അറിയാൻ കഴിയില്ല. അങ്ങനെ വ്യക്തത ഇല്ലാത്ത അറിവിനെയാണ് അവ്യക്തം എന്ന് പറയുന്നത്. അസംഘടിതമാണ് ആ അവ്യക്തവും, ഭ്രമയാണ്, തെറ്റായ അറിവാണ്. ഇനി അസംഘടിതമാണ്. ഞാൻ പോവുക കൊച്ചിയിൽ, അല്ലെങ്കിൽ ഞാൻ പോവുക കൊച്ചി എന്ന മൂന്ന് വാക്കുകൾ പറഞ്ഞാൽ അത് അസംഘടിത ജ്ഞാനമാണ്, അത്
അതിനൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഞാൻ കൊച്ചിയിൽ പോകുമെന്നോ ഞാൻ കൊച്ചിയിൽ പോയില്ലായെന്നോ പോകുമായിരുന്നു എന്നോ എന്തെന്നൊന്നും മനസ്സിലാവുകയില്ല. അപ്പോ വ്യാകരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് വാക്കുകളെ ഘടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് അറിവുണ്ടാകുള്ളൂ. അങ്ങനെ ഘടിപ്പിക്കാത്ത ഞാൻ കൊച്ചിയിൽ പോയി എന്ന് പറഞ്ഞാൽ വ്യാകരണ നിയമപ്രകാരം ഈ മൂന്ന് വാക്കുകളെ നമ്മൾ ഘടിപ്പിച്ചു, അപ്പൊ നമുക്കൊരു അറിവുണ്ടാകും. അതൊരു പറയുന്നു ഞാൻ കൊച്ചി പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്കും അതിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് അത് അസംഘടിത ജ്ഞാനമാണ്, അതുകൊണ്ട് അത് ഭ്രമയാണ്, തെറ്റായ അറിവാണ്. പിന്നെ സമ്മോഹം അവസാനത്തെ ആശാൻ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ സമ്മോഹം. സമ്മോഹം എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നായി തെറ്റിദ്ധരിക്കുന്നതാണ്, കയറിനെ പാമ്പായിട്ട് തെറ്റിദ്ധരിക്കുന്നതാണ്, അതാണ് സമ്മോഹം. അപ്പൊ ഇതാണ് അറിവിന്റെ രണ്ട് രൂപങ്ങളും അതിന്റെ പിരിവുകളും. ഇനി ഈ പ്രമയിലേക്ക് എങ്ങനെ പ്രമം നമുക്ക് ശരിയായ ജ്ഞാനം, അത് വിജ്ഞാനമാകട്ടെ മഹാജ്ഞാനമാകട്ടെ, നമുക്ക് എങ്ങനെ ആർജിക്കാം. അപ്പൊ ഈ പ്രമയിലേക്ക് ശരിയായ അറിവിലേക്ക് അറിവ് നേടാൻ നമ്മൾ ആശ്രയിക്കുന്ന ഉപകരണത്തെയാണ് പ്രമാണം എന്ന് പറയുന്നത്. കേട്ടിട്ടാണ് പ്രമാണം. അറിവ് നേടാൻ നമ്മൾ ആശ്രയിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ്, അതിനെയാണ് സാങ്കേതിക സംജ്ഞയാണ് പ്രമാണം. പ്രമയിലേക്ക് നയിക്കുന്നത് പ്രമാണം. ഇങ്ങനെ അഞ്ച് പ്രമാണങ്ങളാണ് ഭാരതീയ ജ്ഞാന സിദ്ധാന്തത്തിൽ, ആറ് പ്രമാണങ്ങളാണ് ഭാരതീയ ജ്ഞാന സിദ്ധാന്തത്തിൽ ഉപയോഗിക്കുന്നത്. ആ പ്രമാണങ്ങളുടെ സാങ്കേതിക പദങ്ങളെല്ലാം ഈ കവിതയിൽ വരും. അതുകൊണ്ട് വരുമ്പോ വരുമ്പോ പറഞ്ഞു പോകാൻ പറ്റില്ല. ഇതുപോലെ അതിന്റെ സിസ്റ്റം പറഞ്ഞാലേ അതിപ്പോ മനസ്സിലാവുള്ളൂ. അപ്പൊ എന്താണ് അറിവുണ്ടാക്കാനുള്ള ഉപകരണം? നമുക്ക് ആദ്യം നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങളിലൂടെ നമ്മളെല്ലാം കാണുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങളും മനസ്സും ആണ്, ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മരൂപമായ മനസ്സുമാണ്. ആ ഇന്ദ്രിയങ്ങളും മനസ്സും ബാഹ്യപ്രപഞ്ചവുമായി ഇടപഴകി ഉണ്ടാകുന്ന ഫലമാണ് നമ്മൾ ആദ്യത്തെ അറിവിനുള്ള ആദ്യത്തെ പടി. ആ ഫലത്തിന് പറയുന്ന സാങ്കേതിക നാമമാണ് പ്രത്യക്ഷം. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ അതാണ് ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയ സന്നികർഷം എന്നാണ് അതിന്റെ പേര്, സാങ്കേതിക പദം. ഇന്ദ്രിയം മറ്റ് ബാഹ്യവസ്തുക്കളും, ബാഹ്യവസ്തുക്കൾക്ക് പറയുന്ന തത്വചിന്തയിൽ പറയുന്ന സാങ്കേതിക പദമാണ് വിഷയം. അപ്പൊ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന അനുഭവത്തിനെയാണ് പ്രത്യക്ഷം എന്ന് പറയുന്നത്. ഈ പ്രത്യക്ഷമാണ് വിശേഷ ജ്ഞാനത്തിന്റെ അടിസ്ഥാനം. കാരണം നമ്മൾ സത്തയല്ല കാണുന്നത്, നമ്മൾ ഓരോ പ്രതിഭാസങ്ങളെയായിട്ടാണ് കാണുന്നത്. ഓരോ രൂപ നാമരൂപങ്ങളായിട്ടാണ് എല്ലാം വെളിപ്പെട്ട് നമ്മൾ കാണുന്നത്, വെവ്വേറെ ആയിട്ടാണ് കാണുന്നത്. ആ വിശേഷ ജ്ഞാനം നമുക്കുണ്ടാകുന്നത് ഈ പ്രത്യക്ഷത്തിൽ നിന്നാണ്. നമ്മുടെ ഞാനിത് കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും തൊടുന്നതും രുചിക്കുന്നതുമായ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സ് ഘടിപ്പിച്ചെടുക്കുന്ന അറിവാണ് പ്രത്യക്ഷം. ഈ പ്രത്യക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത പ്രമാണം വരുന്നത്. അതിന്റെ പേര് അനുമാനം. ആശാൻ അതിന് കവിതയിൽ ഊഹം എന്നാണ് പറയുക, ഊഹം. ഈ അനുമാനത്തിന് അഞ്ച് അവയവങ്ങളുണ്ട്: പ്രതിജ്ഞ, ഹേതു, ഉദാഹരണം, ഉപമാനം, ഉപമയം, നിഗമനം. ഇങ്ങനെ അഞ്ച് അവയവങ്ങളുണ്ട്. ഹേതു അല്ല, പ്രതിജ്ഞ, ഹേതു, ഉദാഹരണം, ഉപമയം, നിഗമനം. കണ്ടതിൽ നിന്ന് കണ്ടതിനെ അടിസ്ഥാനമാക്കി കാണാത്തതിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കുന്നതിനെയാണ് നമ്മൾ അനുമാനം എന്ന് പറയുന്നത്. എങ്ങനെ? കണ്ടതിൽ നിന്ന് കാണാത്തതിനെ കുറിച്ച് അറിയുന്നതിനെയാണ് അനുമാനം എന്ന് പറയുന്നത്. അപ്പൊ അനുമാനം നമ്മൾ അറിവുണ്ടാക്കാൻ ആശ്രയിക്കുന്ന ഒരു പ്രമാണമാണ്. അതിനിങ്ങനെ അഞ്ച് ഘട്ടങ്ങളുണ്ട്. പ്രതിജ്ഞ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഇപ്പൊ മലയിൽ തീ ഉണ്ട് എന്നതാണ് പ്രതിജ്ഞ. ഇത് പഠിക്കുമ്പോൾ നമ്മൾ അറിയുന്ന ആദ്യത്തെ കാര്യം മലയിൽ തീ ഉണ്ട് എന്നതാണ് ഒരു പ്രതിജ്ഞ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഉടനെ നമുക്ക് മനസ്സിൽ വരുന്നതല്ല പറയാൻ, അങ്ങനെ പറയാൻ കാരണം എന്താ? അതാണ് ഹേതു. അതിന് കാരണം മലയിൽ പുകയുണ്ട്. അപ്പൊ പുകയുള്ളിടത്ത് തീ ഉണ്ടാകുമോ? അതിന് ഉദാഹരണം ഉണ്ടോ എന്ന് ചോദിക്കുക. അതാണ് ഉദാഹരണം. അടുപ്പിൽ, അടുക്കളയിൽ പുകയുണ്ട്, അവിടെ തീയുണ്ട്.
അതാണ് ഉദാഹരണം. അപ്പൊ അത് അതെങ്ങനെ ഇതുമായിട്ട് ബന്ധിപ്പിക്കാം? അപ്പൊ ഉപനയം, അടുക്കളയിലുള്ള അതേ പുക അവിടെ കാണുന്നു. അടുത്തതാണ് നിഗമനം, അതുകൊണ്ട് അടുക്കളയിലുള്ളതുപോലെയുള്ള തീയ മലയിലുമുണ്ട്. അതാണ് നിഗമനം. ഇങ്ങനെയാണ് ഈ അനുമാന പ്രക്രിയ. പ്രതിജ്ഞ, ഹേതു, ഉദാഹരണം, ഉപമയം, നിഗമനം എന്നിങ്ങനെ അഞ്ചായിട്ട്. അപ്പൊ നമ്മൾ രണ്ട് പ്രമാണങ്ങളെ കുറിച്ച് അറിഞ്ഞു, ഒന്ന് പ്രത്യക്ഷം, രണ്ട് അനുമാനം. ശാസ്ത്രം ഈ രണ്ട് അനുമാനം, ഈ രണ്ട് ഉപകരണങ്ങളെ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. ഭൗതിക വാദ ചിന്തകളും ഈ രണ്ട് പ്രമാണങ്ങളെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ചാർവാകനാകട്ടെ പ്രത്യക്ഷമല്ലാതെ ഒന്നിനെയും അംഗീകരിക്കുന്നില്ല, പ്രത്യക്ഷ മാത്രമാണ്. പ്രത്യക്ഷത്തിന് നിന്ന് മാത്രമേ അറിവുള്ളൂ, ബാക്കി അറിവെല്ലാം അറിവല്ല എന്ന് പറയും. പക്ഷെ എങ്കിലും ആറ് പ്രമാണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പല പല പദ്ധതികളിലായിട്ട്. ഇനി മൂന്നാമത്തെ പ്രമാണം എന്താണ്? അത് ഉപമാനമാണ്. അനുമാനം കഴിഞ്ഞാൽ ഉപമാനം, അത് വേറെ ഒന്നുമല്ല, നിസ്സാര കാര്യമാണ്. അതായത് കാട്ടിൽ ഒരു മൃഗമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കഥയെ കുറിച്ച് പറയാൻ ഇത്രയും സമയമെടുക്കുന്നത് എന്താണ്, ഇത്രയും സമയമെടുക്കും, അതാണ്. അപ്പോ കാട്ടിൽ ഒരു മൃഗമുണ്ട്, ആ മൃഗത്തെ നമുക്ക് അറിഞ്ഞുകൂടാ. അതിനെ കുറിച്ച് അറിയാവുന്ന ഒരാളുണ്ട്, അയാൾ നമുക്ക് എങ്ങനെയാണ് പറഞ്ഞു തരിക ആ മൃഗം എന്തുപോലെ ഇരിക്കുന്ന പറയുന്നത്? ആ മൃഗം ചെറുതാ, ആ മൃഗം വലുതാവാം, ആ മൃഗം ആനയാകാം, ഉറുപ്പാവാം, എന്തു ആകാം. അപ്പൊ എങ്ങനെയാ അറിയുന്നത് ആ മൃഗം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്? അപ്പൊ പറയും ആ മൃഗം ഒരു പശുവിനെ പോലെ ഇരിക്കുന്നു എന്ന്. ആ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്ന പശുവാണ് ഉപമാനം. അപ്പൊ ഉപമാനത്തെ ആശ്രയിച്ചാണ് നമ്മൾ ആ കാട്ടിലെ മൃഗത്തെ അറിയുന്നത്. അപ്പൊ അറിവുണ്ടാക്കാൻ നമ്മൾ ആശ്രയിക്കുന്ന പ്രമാണങ്ങളിൽ മൂന്നാമത്തേതാണ് ഉപമാനം. മനസ്സിലായില്ലേ? ഇനി നാലാമത്തെ പ്രമാണം, അതാണ് അർത്ഥാവത്. അർത്ഥാവത്തി എന്ന് പറഞ്ഞാൽ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന, പറഞ്ഞിട്ടില്ല പക്ഷെ നമുക്ക് മനസ്സിലാവുന്നു, അതാണ് അർത്ഥാവത്. വേറൊന്നുമില്ല, ഒരാള് പകൽ ഭക്ഷണമേ കഴിക്കുന്നില്ല, പക്ഷെ അയാൾക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ അയാൾ രാത്രി ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നുള്ള കാര്യം ആരും പറയേണ്ട കാര്യമില്ല, പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. അയാൾക്ക് യാതൊരു കുഴപ്പമില്ല, പകൽ ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പൊ രാത്രി പകൽ മയമ്പെടുക്കുന്ന ആളുകൾ രാത്രി ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ പറയാതെ തന്നെ നമ്മൾ അറിയുന്ന അറിവിനെയാണ് അർത്ഥാപത്തി എന്ന് പറയുന്നത്. മറ്റൊന്ന് അനുപലബ്ധിയാണ്, അഭാവം കൊണ്ട് അറിയുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മളൊരു കുട്ടിയുണ്ട്, ആ കുട്ടി അടുത്ത വീട്ടിൽ പോയി കളിക്കാറുണ്ട്, ആ കുട്ടിയെ നമ്മുടെ വീട്ടിൽ കാണുന്നില്ല, അഭാവം കൊണ്ട് ആ കുട്ടിയുടെ. അപ്പൊ നമ്മൾ അറിയും അടുത്ത വീട്ടിൽ കുട്ടിയുണ്ട്. അപ്പൊ അഭാവം കൊണ്ടും നമ്മൾ അറിയും. അഭാവം അറിവിന് കാരണമായി തീരുമ്പോഴാണ് അതിനെ പ്രമാണം എന്ന് പറയുന്നത്. അതാണ് അനുബലം. ഇതെല്ലാം തന്നെ ഈ പ്രത്യക്ഷത്തിൽ അധിഷ്ഠിതമായ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അറിവിനെ ആശ്രയിച്ചാണ് മുഴുവൻ. അതായത് പരിമിതിയുള്ള ഉപകരണങ്ങളെ ആശ്രയിച്ചാണ്. നമ്മുടെ മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇതൊക്കെ പരിമിതി ഉള്ള ഉപകരണങ്ങളാണ്. പരിമിതിയുള്ള ഉപകരണങ്ങളെ ആശ്രയിച്ച് ഉണ്ടാക്കുന്ന അറിവിനും പരിമിതി ഉണ്ടാകും. അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന അറിവെല്ലാം വിജ്ഞാനമേയാകുന്നുള്ളൂ. ഇപ്പൊ പരിമിതി ഇല്ലാത്ത പ്രപഞ്ചത്തെ അറിയാൻ എന്ത് ചെയ്യും? അതിന് നമുക്ക് മാർഗമൊന്നുമില്ല. പരിമിതി ഇല്ലാത്ത പ്രപഞ്ചത്തെ അറിയണമെങ്കിൽ പരിമിതി ഇല്ലാത്ത ഉപകരണം വേണം. അത് നമ്മുടെ ഇല്ല. പക്ഷെ അതിന് മനുഷ്യൻ, ഋഷിമാർ ഒരു ഉപകരണം കണ്ടുപിടിച്ചു, അതാണ് ധ്യാനം. ആ ധ്യാനത്തിലൂടെ അവർക്ക് കിട്ടിയ അറിവിനെ ആണ് ആറാമത്തെ പ്രമാണം എന്ന് പറയുന്നത്. ശബ്ദപ്രമാണം അല്ലെങ്കിൽ ആപ്തവാക്യം എന്ന് പറയുന്നത്. അത് സാധാരണ ജീവിതത്തിലും, ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ, ആപ്തൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ, സാധാരണ ജീവിതത്തിലും നമ്മൾ അങ്ങനെ ആപ്തവാക്യം കഴിക്കാറുണ്ട്. കാരണം ഡോക്ടർ നമുക്കൊരു ഗുളിക തരും, ഇത് കഴിച്ചാൽ തലവേദന മാറും എന്ന് പറയും. നമ്മൾ ഗുളികയുടെ പ്രോപ്പർട്ടീസ് അവർക്ക് ഗ്രഹിച്ച് നോക്കിയിട്ടല്ലല്ലോ അത് കഴിക്കുന്നത്. നമ്മൾ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു, അത് കഴിക്കുന്നു. ആ അറിവ്, അത് കഴിച്ചാൽ മാറുന്നുള്ള അറിവ് നമുക്ക് കിട്ടുന്നു, അത് ആപ്തവാക്യം, വിശ്വസിച്ച
അത് പഠിച്ച ഒരാളെന്ന് വിശ്വസിച്ച് നമ്മൾ സ്വീകരിക്കുന്നു മാറും. ഇതുപോലെ മുഴുവൻ പ്രപഞ്ചത്തിന്റെയും ഈ മുഴുവൻ പ്രപഞ്ചത്തിനും കാരണമായ സത്ത എന്ത് എന്ന് അറിഞ്ഞ ഒരാൾ ആ അറിവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ രേഖയാണ് വേദം എന്ന് പറയുന്നത്. അതിനെയാണ് ആറാമത്തെ പ്രമാണമായിട്ട് ആശ്രയിക്കുന്നത്. അത് ഏകസത്തയെക്കുറിച്ച് പരിമിതിയില്ലാത്ത ജ്ഞാനത്തെക്കുറിച്ചാണ്, പരിമിതിയില്ലാത്ത ജ്ഞാനത്തെക്കുറിച്ചാണുള്ള ആണ് ആ അറിവ്. നാരായണ ഗുരു കുമാരനാശാനും ആശ്രയിക്കുന്നത് ഈ ആറാമത്തെ പ്രമാണത്തെയാണ്. പരിമിതിയില്ലാത്ത അറിവിന് വേണ്ടിയിട്ടാണ് അവര് പരിമിതിയില്ലാത്ത പ്രപഞ്ചത്തിന്റെ കാരണത്തിനും പരിമിതി ഉണ്ടാവില്ല. കാര്യകാരണ ബന്ധം അങ്ങനെയാണ്, കാര്യവും കാരണവും അഭിന്നമാണ് എന്നതാണ് ആ ദ്വൈതം എന്ന വാക്കിന്റെ ഒരർത്ഥം. രണ്ടല്ല, കാര്യവും കാരണവും രണ്ടല്ല. മത്ത കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല. അപ്പൊ കാര്യവും കാരണവും രണ്ടല്ല എങ്കിൽ ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിന്റെ കാരണവും രണ്ടല്ല എന്നാണ്. അദ്വൈതം എന്ന വാക്കിന്റെ ഒരർത്ഥം അതാണ്, പ്രപഞ്ചവും പ്രപഞ്ചത്തിന്റെ കാരണവും രണ്ടല്ല. പ്രപഞ്ചം കാര്യമാണ്, അപ്പൊ ഏത് കാര്യത്തിനും ഒരു കാരണമുണ്ടായാലും ആ കാരണം കാര്യത്തിൽ നിന്ന് അഭിന്നമായിരിക്കില്ല. അപ്പൊ കാര്യവും കാരണവും തമ്മിൽ മൂന്ന് തരം ബന്ധങ്ങൾ സാധ്യമാണ്. ഒന്ന് ഐഡന്റിറ്റി, ഇതുപോലെ അഭിന്നമാണ് എന്ന്. രണ്ട് ഭിന്നമാണെന്ന്, ഡിഫറൻ്റ് ആണെന്ന്.